ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇൻഫോ ഫോർ ലൈഫ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെറസിലെ ഹൈടെക് കോഴിക്കോട് നിർമ്മാണവും എങ്ങനെ കോഴികളെ വളരെ ഈസിയായി നമുക്ക് പരിചരിക്കാം എന്നുള്ളതുമാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഹൈടെക് കോഴിക്കോട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡറും ഡ്രിങ്കറും എല്ലാം ഉള്ള ഒരു കോഴിക്കോട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതുമാത്രമല്ല അതിൻ്റെ അത് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണിത് ചെയ ഉണ്ടാക്കുന്നത് എന്നും അതുപോലെ ഇതിൽ എന്തൊക്കെ നമുക്ക് പിടിപ്പിച്ച് ഈ കോഴികൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോഴികളെ വളർത്തുന്നവർക്കും അതുപോലെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലോ ഒക്കെ കോഴികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തതായി നമുക്ക് വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഈ കോഴിക്കോട് നിർമ്മാണം സാധ്യമാക്കാമെന്ന് നോക്കാം നമ്മൾ ഈ കോഴിക്കോട് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുക്കൊന്ന് അതായത് ഒരിഞ്ച് നീളവും ഒരിഞ്ച് വീതിയും ഓരോ ഓരോ സെല്ലിനും അതായത് ഈ മെഷിൻ്റെ ഓരോ കള്ളിക്കും ഒരിഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയുള്ള മെഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മോൾ ഭാഗവും സൈഡും ഒക്കെ കവർ ചെയ്യാൻ ഒന്നിക്കൊന്ന് മെഷും അടിഭാഗത്തേക്ക് മാത്രം ഒന്ന്ക്ക് അര മെഷുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഒന്നൊക്കെ അര അടിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം കോഴികൾ കാല് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴ്ത്തി പോവും ചെറു അകലം ഭയങ്കര കൂടുതലാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുക്ക് അര മെഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് മെഷാണ് നമുക്ക് കോഴിക്കോട് നിർമ്മാണത്തിന് ആകെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ കോഴിക്കോട് നമ്മൾ താഴെ താഴേന്ന് പൊക്കിയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ആവശ്യം വരും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംഗ്ലറോ അല്ലെങ്കിൽ ജി ഐ പൈപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ മെഷ് നമുക്ക് കിട്ടുന്നത് ഏകദേശം അഞ്ചടി വീതിയിലുള്ള റോളുകളായിട്ടാണ് നമുക്ക് ഈ മെഷുകൾ വരുന്നത് അപ്പോൾ ഞാൻ അഞ്ചടി വീതിയുള്ള ഒന്ന് കൊന്ന് മെഷും അതുപോലെ തന്നെ അഞ്ചടി വീതിയുള്ള ഒന്ന് കര മെഷു ആണ് വാങ്ങിയത് ഞാൻ ഏകദേശം ഒരു പത്തടി നീളത്തിലുള്ള കൂടായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നമുക്ക് പത്തടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് ഒന്ന് പത്തടി നീളത്തിലാണ് നമുക്ക് വേണ്ടീളത്തില് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴിക്കോട് നിർമ്മാണത്തിനായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും മടക്കി എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ മുഗൾ ഭാഗമായി അപ്പോൾ അത് നമുക്ക് മടക്കിയെടുത്തിരിക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് അതായത് ഇതിൻ്റെ ഒരു സൈഡിൽ ഇരുപത് ഇഞ്ചും അപ്പുറത്തെ സൈഡിൽ പതിനെട്ട് ഇഞ്ചും ഇതിലാണ് നമ്മൾ മടക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലൊക്കെയുള്ള പോർഷനായി ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്ടിക എന്തെങ്കിലും വെച്ച് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേയ്പ്പിലേക്ക് നമുക്ക് ഈ മെഷീനെ മടക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇത് ഒന്ന്ക്ക് അര മെഷ് നമ്മൾ അടിഭാഗത്തിന് ഉപയോഗിക്കുന്ന മെഷാണ് നമ്മളൊന്ന് മടക്കി ഇത് മുട്ടയുടെ ട്രേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും അതായത് ഈ തട്ടി ഒതുക്കിയിട്ടുള്ള ഭാഗത്തേക്കാണ് മുട്ട വന്നിട്ട് എടുക്കുക അപ്പോൾ ഇത് സൈഡിലൊക്കെ നമുക്കൊരു നാലിഞ്ച് നമുക്കിതുപോലെ മടക്കി എടുക്കണം ഒന്ന് ഒന്ന്ക്ക് അര മെഷ് നാലിഞ്ച് സൈഡുകളിൽ മടക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ടോട്ടൽ ഇതും പത്ത് അടി നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നേരത്തെ കാണിച്ച ഒന്നിക്കൊന്ന് മിനിഷിൻ്റെ പോലെ തന്നെ ഇതും പത്തടി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സൈഡുകൾ നാലിഞ്ച് കനത്തിൽ നമ്മൾ മടക്കി എടുത്തിരിക്കുകയാണ് നേരത്തെ കാണിച്ചതുപോലെ ഒരു കട്ട എന്തെങ്കിലും സൈഡിൽ വെച്ചിട്ട് തട്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ട്രയ പോലെ മുട്ടയുടെ മുട്ട വന്ന് നിൽക്കാനാണ് ഉരുണ്ടു വന്നിട്ട് ഈ സൈഡിൽ വന്ന് നിൽക്കുന്ന ഭാഗമാണ് നമ്മളിങ്ങനെ തട്ടിയെടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള നേരത്തെ കാണിച്ച ആ മുകൾ ഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഇത് വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ആയി കഴിഞ്ഞു ഇനി ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും തള്ളി നിൽക്കുന്ന കമ്പികളൊന്ന് വളച്ച് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കെട്ട് കമ്പിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കമ്പി ഹാർഡ്വെയർ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കമ്പി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇത് അഡ്ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കൂടെ ഏകദേശം ഇങ്ങനെ നല്ലൊരു ഷേപ്പിലാവും ഇനി നമുക്കിത് വെക്കുന്നതിന് ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മോഡിൽ കോഴിക്കോട് വെക്കേണ്ട കാര്യമുള്ളൂ ഇപ്പം ഞാനത് ആംഗ്ലർ ഉപയോഗിച്ചിട്ട് ആംഗ്ലറും അതിൻ്റെ സ്റ്റീൽ ജി ഐ പൈപ്പും ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഗ്യാപ്പിൽ ഒരു വിടവുണ്ട് ഈ രണ്ടിൻ്റെ ഇടയിലായിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കോഴിക്കൂടിൻ്റെ കോഴി കാഷ്ടം വരുന്ന ട്രേ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അക അടിയിൽ നമുക്ക് ഈസി ആയിട്ട് ട്രൈ വയ്ക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കുകയാണ് അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇത് ഇങ്ങനെയാണ് ഇരിക്കുക അപ്പോൾ ഇത് ഇങ്ങറായിട്ടൊരു ചെരിവ് നമ്മൾ ഒരു ചെരിവ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ പ്ലാറ്റ്ഫോമിനും നമ്മളൊരു ചെറിയൊരു ചെരിവിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴികളുടെ മുട്ട വരുന്നതിന് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡുകളിലും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫായിട്ടിരുന്നോളും കോഴികൾ ഓടിയാലും ഒന്നും കുഴപ്പമുണ്ടാവില്ല അങ്ങനെ നമുക്ക് ഒരു ടൈ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കെട്ടുകമ്പിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടെയാണ് ശരിക്കും മുട്ട താഴോട്ട് ഉരുണ്ടുവരേണ്ടത് ഇപ്പം ഈ ഇതിൻ്റെ മുകളിലുള്ള പോർഷൻ നമുക്ക് വേറെ എന്തെങ്കിലും നെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാക്കയോ അങ്ങനെ എന്തെങ്കിലും ജീവികളുടെ ശല്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇവിടെ കോഴിക്കോടിൻ്റെയും അതിൻ്റെ താഴെയുള്ള ഗ്യാപ്പ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു പട്ട പിടിപ്പിച്ചിട്ടുണ്ട് അടിയിൽ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ട്രേ നമ്മളിപ്പോൾ ഈ കോർഗേറ്റഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അടിയിൽ ട്രേ വെക്കുന്നത് അപ്പോൾ അതിന് ഉള്ള ഗ്യാപ്പാണത് ഇനി കോഴിക്കോടിൻ്റെ ഡെയിലി നമുക്ക് ഈ പാർട്ടീഷൻ ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടാവും അതുപോലെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയ പീസ് നെറ്റ് മെഷ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇതുപോലെ പിടിപ്പിക്കാം അങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കള്ളിയായിട്ട് വേണമെങ്കിൽ ഈ കോഴിക്കോടിനെ പാർട്ടീഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് കോഴി കുട്ടികളെ സെപ്പറേറ്റ് ഇടാനും കോഴികളെ വേറെയൊക്കെ ഇടാനും ഒക്കെ അപ്പോൾ നമ്മളിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോടിൻ്റെ നിർമ്മാണമേകദേശം കഴിഞ്ഞു പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് കോഴികൾ ഇടണമല്ലോ അപ്പോൾ കോഴികൾ ഇടാനുള്ള കോഴിക്കോടിൻ്റെ വാതിൽ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇനി കോഴിക്കോടിൻ്റെ നമ്മുടെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ കോഴിക്കോടിലെ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെങ്ങനെ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു നമ്മൾ കമ്പി ഗ്രൈൻഡർ ഉപയോഗിച്ച് ഈ ഒരു ലൈനിൽ കട്ടിയെടുത്ത് എടുത്തു ഓക്കെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ എഡ്ജുകളും ഇവിടെ നിന്നുള്ള എഡ്ജ് നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചു അതുപോലെ ഈ ഒരു കാണുന്ന എഡ്ജ് നമ്മൾ ഇവിടെ താഴോട്ട് ഈ സൈഡിലോട്ട് മടക്കി വെച്ചു ഇങ്ങനെയാണ് ചുറ്റും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൈയിൻ്റെ അകത്തൊന്നും കോറലൊന്നും വരില്ല തുറക്കുന്ന സമയത്തൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല ഓക്കെ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നമ്മളൊരു കമ്പി ഉപയോഗിച്ച് ഇവിടെയും രണ്ട് സൈഡിലും ഇതിൻ്റെ തന്നെയാണ് വേസ്റ്റ് വരുന്ന കമ്പിയാണ് ഞാൻ യൂസ് ചെയ്തത് അത് ജസ്റ്റ് നിന്ന് കെട്ടിയിട്ടു പിന്നെ നമ്മൾ ഡോറ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരു സാധനമാണ് നമുക്ക് ഇത് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് സംഭവം സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ഹുക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുള്ള സാധനമാണ് ഓക്കെ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു കള്ളിയിലെ ഉള്ളിൽക്കൂടെയാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ ഈ ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കിങ്ങനെ പൊന്തിക്കാനും പൊന്തി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് കിടക്കുക അപ്പോൾ നമ്മൾ പൊന്തിച്ച് പിടിച്ചിട്ട് പൊന്തിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുന്നത് എന്നിട്ട് ഇത് താഴോട്ടാക്കുമ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് സുഖമായിട്ട് കിടക്കും കണ്ടോ ത് ഒപ്പ ഒപ്പായിട്ടിരിക്കും ഉണ്ടോ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഇരുന്നു ഒരു ചെറിയൊരു ഇടവേളു പിന്നെ ഞാനിപ്പോൾ ടെറസിലാണ് വെച്ചിരിക്കുന്നത് ടെറസിലെ ഫുൾ നെറ്റ് കവേഡ് ആണ് അത് കാരണം കൊണ്ട് എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലും ജീവികളുടെ ശല്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്കിതിനൊത്തിരി കുറച്ച് ഗ്യാപ്പുള്ളത് ആണെങ്കിലും കുഴപ്പമില്ല അതല്ലാത്തത് ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും നെറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് കുറച്ചിട്ട് എന്തെങ്കിലും അടച്ച രീതിയിൽ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു കൂടിൻ്റെ ഇതിപ്പോൾ ഒരു ഒമ്പത് ഏകദേശം ഒമ്പതടി നീളമുള്ള കൂടാണ് കൂടാണിതിൽ നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് രണ്ട് പാർട്ടീഷൻ രണ്ട് കൂടായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ കൂടിലും നമ്മളിതുപോലെ തന്നെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വലിയ കുറച്ച് നീളം കൂടുതലുള്ള ഡോറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ കള്ളി കുറച്ച് നീളം കൂടിപ്പോയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നടി മൂന്ന് നാലടിയോളം നീളത്തിലുള്ളൊരു കൂട് പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കൈയിട്ട് നമുക്ക് കോഴീനൊക്കെ പിടിക്കാൻ എളുപ്പത്തിന് ഒരു ഒന്നരടിയോളം നീളമുള്ള ഡോറാണ് നമ്മൾ ഇതിനും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തുറന്ന് കാണിക്കാം എന്നാലോ എന്നിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡോർ അതിങ്ങനെ എടുത്ത് നമ്മൾ നേരത്ത് കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കടത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസിദ്ധം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലോക്കായിരുന്നുള്ളൂ അധികം വലിയൊരു ഉയരം വ്യത്യാസമൊന്നും കാണുന്നില്ല ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെയും അതുപോലെ തീറ്റയ്ക്കുള്ള അറേഞ്ച്മെൻറ്റും ചെയ്യണം അടുത്തായിട്ട് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടിൻ്റെ അകത്തുള്ള ഓട്ടോമാറ്റിക് ഡ്രിങ്കർ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിതിലെ ഇതിൽ വെള്ളം വരുമ്പോൾ ഈ കോഴി വന്ന രീതിങ്ങനെ കൊത്തുകയാണ് ചെയ്യുന്നത് ഇതൊരു ഒരു സ്പ്രിങ് പോലെ ഒരു ഇത് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ കോഴി ഇങ്ങനെ കൊത്തുമ്പോൾ ഇതിൽ വെള്ളം വരും അങ്ങനെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് അടിയിലൊരു കപ്പും കൂടി ഉള്ളതുകൊണ്ട് എന്നാൽ കുറച്ചും കൂടി വെള്ളമൊക്കെ നമുക്ക് നല്ല അതിൽ വീഴുന്നത് പുറത്തേക്ക് പോവാതെ അതിൽ സ്റ്റോർ ചെയ്യും എന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് ലീക്ക് വന്നതുകൊണ്ട് അവിടെ എം സിയിലൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് അതിൻ്റെ കണക്ടർ കറക്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് ഇത് സാധാരണ നിപ്പിളിനേക്കാളും കുറച്ചും കൂടി നല്ലതായി തോന്നി സാധാരണ നിപ്പിളിൽ കൊത്തുമ്പോൾ വെള്ളം ചിലപ്പോൾ താഴേക്ക് വീണ് പോകുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടിയും അത് വീഴാതിരിക്കാൻ ഒരു കപ്പോ അങ്ങനെ എന്തെങ്കിലും അടിയിലുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാണ് അതിങ്ങനെയാണ് നമ്മളിതിൻ്റെ ഓട്ടോമാറ്റിക് നിപ്പിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് നമ്മൾ ട്രേ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം അതിൻ്റെ കാഷ്ടം വെഴുന്നതിനുള്ള ട്രേ ആണ് അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് നാടൻ കോഴിക്കുട്ടികളെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാഷ്ടം വെഴുമ്പോൾ അത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യുന്നതിന് എളുപ്പത്തിന് നമ്മളിതിൻ്റെ അടിയിൽ ഈ കോറിഗേറ്റഡ് ഷീറ്റ് എന്നാണ് അതിനെ പറയുന്നത് ഈ ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ കിട്ടും നമ്മൾ ഈ ഫ്ലക്സൊക്കെ അടിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഒരു ഷീറ്റാണിത് വളരെ കനം കുറഞ്ഞ ഒരു സാധനമാണ് നൂറ് രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു ഷീറ്റിന് വില വരുന്നുള്ളൂ അപ്പോൾ ഇത് വലിയ ഷീറ്റ് വാങ്ങിട്ടു അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡ് ഭാഗങ്ങൾ അതിൻ്റെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് മടക്കി ഇതുപോലെ ഇപ്പം നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി സ്ട്രാപ്ലർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പിന്നെ ഇത് വെക്കുകയാണെങ്കിലും നമുക്ക് ശരിക്കും ഒരു ട്രേ പോലെ അത് കിട്ടും ഞാനിപ്പോൾ ഇതൊരു വലിയ ട്രേ ഉണ്ടാക്കിയിട്ട് അതിന് നടുവിൽ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കത് എടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ട്രേ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു നാല് ട്രേ ആയിട്ടാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ കോഴിക്കാഷ്ടം ശരിക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കോഴികൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കോഴിക്കുട്ടികൾ അടി കൂടെ കടന്നു വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് അപ്പോൾ അതിൽ കൂടെ കോഴിക്കുട്ടികൾ അടിയിലേക്ക് കടന്ന് പുറത്തേക്ക് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണിയും ചാക്കുമൊക്കെ തിരികെ വെച്ചിരിക്കുകയാണ് കോഴികൾ വലുതാവുമ്പോൾ നമുക്കത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മൾ ഫീഡറിന് വേണ്ടിയിട്ട് കുറച്ച് പി വി സി പൈപ്പിൽ പി വി സി പൈഡ് സൈഡ് പൊളിച്ചിട്ടാണ് ഫീഡർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കോഴിക്കുട്ടികൾ നമ്മളിതിൻ്റെ അകത്ത് കിടക്കുന്നവർക്ക് നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് തിന്നാനും ഒക്കെ നമുക്ക് അവർക്ക് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഡ്രിങ്കർ വെച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വെച്ചിട്ടുള്ളത് മുകളിലൊരു ബക്കറ്റ് അല്ലെങ്കിൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നിറയുന്ന രീതിയിൽ ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് വെള്ളം വരുന്നത് അതിൽ ഒരു ഫ്ലോട്ട് വാൽവ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഫ്ലോട്ട് വാൽവ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യുന്നത് ഇത് കഴിയുന്നതിനനുസരിച്ച് ഇത് നിറയും ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് അപ്പോൾ അത് നിറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്കർ ഒരു ഡ്രിങ്കർ സെറ്റ് ചെയ്തത് വലിയ കോഴികൾക്ക് നമ്മൾ മറ്റേ നോർമൽ നിപ്പിളാണ് ഏറ്റവും നല്ലത് ഇത് ഈ ഡ്രിങ്കർ വെക്കാൻ കാരണം കുട്ടികൾക്ക് താഴെ നിന്ന് കുടിക്കാൻ സൗകര്യത്തിനാണ് വെച്ചത് പക്ഷേ ഇത് കംപ്ലൈൻ്റുകൾ ഒരുപാട് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ലീക്കായി പോകുന്നു എന്നുള്ള പ്രശ്നം അപ്പോൾ എനിക്കിത് പിന്നീട് മാറ്റേണ്ടി വന്നു പക്ഷേ ഇതാണ് കോഴിക്കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഡ്രിങ്കറായി തോന്നിയത് കാരണം അവർക്കത് അതിൽ നിന്ന് കുടിക്കാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ അവരത് അത് അതിൻ്റെ യെല്ലോ പോർഷൻ കൊത്തി വലിക്കുന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഡ്രിങ്കർ അത്ര സക്സസ്ഫുൾ അല്ല എന്ന് പറയേണ്ടി വരും നിപ്പിൾ തന്നെയാണ് എപ്പോഴും നല്ലത് നമുക്ക് അതിൻ്റെ ഉയരം ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിപ്പിൾ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ കോഴിക്കുട്ടികൾക്ക് എളുപ്പമായിരിക്കും വലിയ കോഴികൾക്ക് അതൊരു പ്രശ്നമല്ല നിപ്പിളാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് വലുപ്പത്തിലുള്ളവർക്ക് കഴിക്കാൻ വെള്ളം കുടിക്കാനൊക്കെ എളുപ്പം തന്നെയാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ അകത്ത് തീറ്റിട്ട് കൊടുക്കാവുന്ന രീതിയിലേക്ക് നമ്മളൊരു കുഴലിലിട്ടിട്ടാണ് ഒരു പി വി സി പൈപ്പിൻ്റെ അകത്തേക്കൂടെ അക തീറ്റത്തുന്ന രീതിയിലാണ് ഇട്ടത് പക്ഷേ ഇത് അകത്ത് തീറ്റ വയ്ക്കുമ്പോൾ നമുക്കറിയാം കോഴികൾ ചെക്ക് ചിക്കി അത് തീറ്റ മുഴുവൻ പുറത്തോട്ട് കളയും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പിന്നീടത് പുറത്തേക്ക് വെക്കുകയായിരുന്നു ഇത് വെച്ചിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തീറ്റ പാത്രത്തിൻ്റെ അകത്ത് ചാടി കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ അവരതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഈ ഒന്നിക്കൊന്ന് മെഷീൻ്റെ ഇടയിൽ നമ്മൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ചെടികളുടെ ഒക്കെ നമുക്ക് ഈ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാം ഒരു കോളിഫ്ലവർ കഴിഞ്ഞതാണ് അതിൻ്റെ ഇലകൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവറും കാബേജും കോഴികൾക്ക് വലിയ ഇഷ്ടമുള്ള ചെടികളാണ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ നല്ല പോലെ തിന്നും അപ്പോൾ ഈ കോഴിക്കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ ചെടികളാണ് അപ്പോൾ അത് അങ്ങനത്തെ ഇട്ടുകൊടുക്കുക അപ്പം നമ്മൾ ഇതിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന കോഴികൾ എന്ന് പറയുന്നത് തനി നാടൻ കോഴികൾ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അത് തലശ്ശേരി നാടൻ കോഴികളും പിന്നെ നമ്മൾ ലോക്കൽ നാടൻ കോഴികളെന്ന് പറയുന്ന ചുവപ്പ് കളറിലതും പിന്നെ പുള്ളികളുള്ള കോഴി കുട്ടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് കോഴി കുട്ടികളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇത് തലശ്ശേരി നാടൻ കോഴികൾ കറുപ്പ് കളറുള്ളതാണ് ബാക്കിയുള്ളത് ചുവപ്പ് കാണുന്ന നാടൻ കോഴികൾ നമ്മുടെ അടുത്തുനിന്ന് കിട്ടുന്ന ലോക്കൽ നാടൻ കോഴികളാണ് അപ്പോൾ ഇങ്ങനത്തെ നാടൻ കോഴികൾ നമ്മൾ ഇടുന്നതിന് പ്രധാന കാരണം ടെറസിലാവുമ്പോൾ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ മറ്റുള്ള മുട്ട കോഴികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി രോഗപ്രതിരോധ ശേഷിയും ഇങ്ങനെ ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവും കൂടുതൽ നമ്മുടെ നാടൻ കോഴികൾക്കാണ് അപ്പം അതുകൊണ്ടാണ് നാടൻ കോഴികളെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നാടൻ കോഴികളിൽ തന്നെ കാസർഗോഡ് ഈ തലശ്ശേരി നാടൻ കോഴികളാണ് കുറച്ചും കൂടിയും നമ്മൾ മണ്ണുത്തിയിലൊക്കെ കൊത്തുമുട്ടയൊക്കെ കിട്ടും അപ്പം നല്ല വിശ്വസനീയമായ നാടൻ കോഴികളുടെ എല്ലാ ഗുണങ്ങളും ഉള്ള കോഴികളാണ് തലശ്ശേരി നാടൻ കോഴികൾ നമുക്ക് ഏകദേശം ഒരു വർഷത്തിൽ പത്ത് നൂറ്റി എൺപതോളം മുട്ടകൾ വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലശ്ശേരി നാടൻ കോഴികളെ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മൾ നാടൻ കോഴികൾ കിട്ടാൻ ബാക്കിയുള്ള നാടൻ കോഴികൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടാൻ വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നാടൻ കോഴികളെയും ഒരു പത്രം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ കോഴി കുട്ടികളെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് അവർക്ക് ഈ നമ്മുടെ ഫീഡറും അതുപോലെ ഡ്രിങ്കിങ് സിസ്റ്റം ഒക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് കഴിയുക വെള്ളം കുടിക്കുന്നതിനൊക്കെ അവർക്ക് ഉയരം അവരുടെ തലയുടെ ഇപ്പോഴത്തെ ആ കുട്ടികളുടെ തലയുടെ ആ ലെവലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കുന്നതിനൊക്കെ സൗകര്യപ്രദമാണ് പക്ഷേ അതുപോലെ ഫീഡർ നമുക്ക് പുറത്ത് വെച്ചാണെങ്കിൽ കുറ കുറച്ചുകൂടി നല്ലതാണ് അപ്പം നമ്മളിനി അത് പുറത്തോട്ട് വയ്ക്കാൻ പോവാണ് ഇപ്പം ഇതിൻ്റെ ഫീഡത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കോഴികൾ ഇതുപോലെ നടക്കുന്നതൊക്കെ കാണും അകത്തായതുകൊണ്ട് അപ്പോൾ നമ്മളിത് പുറത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഇപ്പം ഞാൻ ആദ്യം ഇതെങ്ങനെയാണത് ചെയ്യുന്നത് ഇതിൻ്റെ കം ഇതിൻ്റെ മെഷീൻ്റെ കട്ട് ചെയ്യാതെ നമുക്ക് മെഷീൻ്റെ സൈഡിലൊക്കെ നമുക്ക് കോഴികൾ വലുതാവുമ്പോൾ തല കടക്കാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ ഇത് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് സെറ്റ് ചെയ്തത് പക്ഷേ കോഴിക്കോടിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഉള്ള ഫീഡർ വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവില്ല കാരണം കോഴികൾ അതിൻ്റെ അകത്ത് കയറി ചിക്കി മാന്തും അപ്പം ചിക്കി കഴിഞ്ഞാൽ തീറ്റ മുഴുവൻ നമ്മുടെ വേസ്റ്റായി പോവും അപ്പോൾ നമുക്കിത് പുറത്തോട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഫീഡ് അസിസ്റ്റാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ അകത്ത് വച്ചിട്ടുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇത് കുറച്ച് നാളത്തേക്കൊക്കെ തീറ്റ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും രണ്ട് ദിവസത്തേക്കൊക്കെ മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് തീറ്റ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ തീറ്റ അവർ കഴിക്കുന്നതിനകത്ത് അനുസരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൂടാതെ അതിൽ നമ്മൾ കോഴികൾ കയറാതിരിക്കാൻ ഇതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ ഇറങ്ങി നിൽക്കാതിൽക്കാനും അല്ലെങ്കിൽ ഒരു ചരട് പ്ലാസ്റ്റിക് ചരട് വെച്ച് കെട്ടി കെട്ടിയാലും മതി ഇൻസുലേഷൻ ഇപ്പോൾ അവർ കൊത്തി കളയാൻ സാധ്യതയുണ്ട് വെള്ളം ഉണ്ടാവുമ്പോൾ അപ്പം അങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് തീറ്റ അവർ ചിക്കി കളയുന്നത് ഒഴിവാക്കാം അതുപോലെ നമുക്ക് ഈ പച്ചില വേസ്റ്റുകളും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ തീറ്റയുടെ ചിലവ് ഒരു പരിധി പരിധിവരെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും കാരണം ഈ കാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള ഇലകൾ കോഴികൾക്കും കോഴിക്കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടികളാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലത്തെ വേസ്റ്റൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തീറ്റ ചിലവ് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഈ ഫീഡർ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാനിത് അടുത്തതായിട്ട് ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് ശേഷം ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇപ്പോൾ കോഴിക്കുട്ടികളെയൊക്കെ കൊണ്ട് വന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചില ചേയ്ഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വരുത്തേണ്ടതായി തോന്നുന്നുണ്ട് അതായത് നമുക്ക് ഈ കോഴി കുട്ടികൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ അകത്ത് പോയി അതിൽ അതിൻ്റെ അകത്ത് കാഷ്ടിക്കാനും അത് വെള്ളത്തിൽ കലരാനും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർ ഡ്രിങ്കർ അത്രയ്ക്കൊരു നല്ല ഒരു ആണെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കവർ അവർ കൊത്തുമ്പോൾ അതിൻ്റെ അകത്ത് തീറ്റ പോയി നിൽക്കാനും അതിൽ കൂടെ വെള്ളം എപ്പോഴും ലീക്കാവുന്ന ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രിങ്കർ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് നിപ്പിൾ ഓട്ടോമാറ്റിക് നിപ്പിൾ മുകളിൽ നിന്ന് തൂങ്ങി കെടുക്കുന്ന രീതിയിലുള്ള നിപ്പിൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ തീറ്റപാത്രം നമ്മൾ പുറത്തോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഹൈറ്റ് നമ്മൾ നമ്മളിത് കയറിൽ കെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പുറത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീറ്റപാത്രത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് രണ്ട് സൈഡിൽ നമ്മൾ കയറിലാണ് അത് തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം വലിച്ച് കെട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തീറ്റപാത്രത്തിന് അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ പുറത്ത് തീറ്റ പാത്രം വെക്കുമ്പോൾ കാക്കകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കിളികളൊക്കെ വന്ന് തീറ്റ തിന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു കവറ് കവറിങ് ഇട്ട് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ അകത്തായതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അകത്ത് വെച്ചത് പക്ഷേ അത് അത്രയ്ക്കൊരു സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിത് തീറ്റപാത്രം പുറത്തേക്ക് ആക്കുകയാണ് പിന്നെ ഈ താഴെ കാണുന്ന ഒരു പച്ച നെറ്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതിന് പുറത്തൊരു കവറിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെഷാണ് പ്ലാസ്റ്റിക്കിന്റെ മെഷ് ഹാർഡ്വെയർ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് മെഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്ത് ഒരു കവറിങ് സെറ്റ് ചെയ്യാം വളരെ എളുപ്പത്തിൽ മടങ്ങും മുടിയുമൊക്കെ ചെയ്യുന്ന ഒരു മെഷാണത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മടക്കി എടുക്കാം അപ്പോൾ മടക്കി ഒരു ആയിട്ട് നമ്മൾ തീറ്റപാത്രത്തിനും മുട്ടയ്ക്കും പുറ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാനും മടക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹൈടെക്ക് കോഴിക്കോട് നിർമ്മാണം നമ്മൾ ടെറസിലൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ എന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കോഴി വളർത്തൽ ഇഷ്ടപ്പെടുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്